ആലുവ ശിവരാത്രി മണപ്പുറത്ത് നിന്നും പെരിന്തച്ഛൻ്റെ ജനന സ്ഥലമായ ഉളിയന്നൂർ തേടി സീനിയർ സിറ്റിസൺ സഞ്ചാരി സുഹൃത്തിനൊപ്പം പുറപ്പെട്ടു. ആലുവയിൽ നിന്നും ഗൂഗിൾ മാപ്പ് നോക്കി ഉളിയന്നൂർ എന്ന പ്രദേശത്തേക്ക് യാത്ര തുടങ്ങി. സ്ഥലത്ത് എത്തും വരെ യാത്രാമധ്യേ പെരിന്തച്ഛൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. പെരിന്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കഴിവുകൾ ഉള്ള കാർപ്പൻ്റർ അല്ലെങ്കിൽ ആശാരി എന്നാണ് അർത്ഥം. മരത്തിലും കല്ലിലും ശില്പങ്ങൾ മെനയുന്നതിൽ അഗ്രഗണ്യനായിരുന്നു പെരിന്തച്ഛൻ. അദ്ദേഹം ജനിച്ചു വളർന്ന് ജീവിച്ച മണ്ണാണ് ഉളിയന്നൂർ എന്ന ഗ്രാമം. ആശാരിമാർ ഉപയോഗിക്കുന്ന അവരുടെ പണിയായുധമാണല്ലോ ഉളി. ആ പേരിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഈ ഗ്രാമത്തിന് ഉളിയന്നൂർ എന്ന പേര് വന്നത്. ഉളിയന്നൂർ ഒരു ദ്വീപാണ്. ആ ദ്വീപിലേക്ക് പോകുന്നതിന് വേണ്ടി പുതിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് ഉളിയന്നൂർ ലക്ഷ്യമാക്കി യാത്ര തുടരാം. കേരളത്തിലെ പ്രശസ്തമായ പല ക്ഷേത്രങ്ങളുടെയും ശില്പഭംഗിയാർന്ന കൂട് സ്ഥാപിച്ചിട്ടുള്ളത് പെരിന്തച്ഛനാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ കൈപ്പറ്റ പന്തിരുകുലത്തിൽ പ്രതിപാദിക്കുന്ന 12 മക്കളിൽ പ്രധാനിയായിരുന്നു പെരിന്തച്ഛൻ. അഗ്നിഹോത്രി, നാറാണത്ത് ഭ്രാന്തൻ, വായില്ല കുന്നിലപ്പൻ, പാക്കനാർ, രജകൻ, കാരക്കലമ്മ, അകവൂർ ചാത്തൻ, വടുതല നായർ, വള്ളുവൻ, ഉപ്പുകൊറ്റൻ, പാണനാർ എന്നിവർ അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പുകൾ ആയിരുന്നു. വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിതശ്രേഷ്ഠനായിരുന്ന ബ്രാഹ്മണൻ വരരുചിക്ക് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമിയിൽ ഉണ്ടായ 12 മക്കളാണ് പറയിപെറ്റ പന്തിരികുലം. 12 മക്കളെയും 12 സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുകയാണുണ്ടായത്. അതിൽപ്പെട്ട ശിശുവിനെ ഉളിയന്നൂരിലെ ഒരു മരപ്പണിക്കാരനാണ് എടുത്തു വളർത്തിയത്. ആ ശിശുവാണ് വളർന്ന് പിന്നീട് തച്ചുശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും വിദഗ്ധനായി മാറിയ ഉളിയന്നൂർ പെരിന്തച്ഛൻ. രാമൻ എന്നായിരുന്നു ചെറുപ്പത്തിലെ പേര്. ആധുനിക എഞ്ചിനീയർമാരുടെ മുൻഗാമി എന്ന് വേണമെങ്കിൽ പെരിന്തച്ഛനെ വിളിക്കാം. കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട്ടിലെ പ്രമുഖ ക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചതാണ്. ഒരു കുളം കുഴിക്കേണ്ടി വന്നപ്പോൾ ദീർഘചതുരാകൃതിയിൽ വേണമെന്ന് ഒരു കരക്കാരും സമചതുരത്തിൽ ആയിരിക്കണമെന്ന് മറ്റൊരു കരക്കാരും, അത് പറ്റില്ല വൃത്താകൃതിയിൽ ആയിരിക്കണമെന്ന് വേറൊരു കരക്കാരും വാശി പിടിച്ചപ്പോൾ എല്ലാ കരക്കാരുടെയും ആവശ്യം നിറവേറ്റിയ ഒരു കുളം നിർമ്മിച്ച് പെരിന്തച്ഛൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കേരളത്തിലെ വിശ്വപ്രസിദ്ധ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ പെരിന്തച്ഛൻ്റെ കൈവിരൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണുവാൻ പോകുന്ന ഉളിയന്നൂർ ശിവക്ഷേത്രം നിർമ്മിച്ചത് പെരിന്തച്ഛനായിരുന്നു. വള്ളുവനാട്ടിലെ മുഖ്യക്ഷേത്രങ്ങളെല്ലാം പെരിന്തച്ഛൻ്റെ കരവിരുത് പ്രകടമായിട്ടുള്ള നിർമ്മാണങ്ങളാണ്. അങ്ങനെ ചരിത്രം പറഞ്ഞ് നമ്മൾ ഉളിയന്നൂർ പെരിന്തച്ഛൻ്റെ പിന്മുറക്കാർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. പെരിന്തച്ഛന് വേണ്ടി അവർ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഉളിയന്നൂർ പെരിന്തച്ഛൻ്റെ ക്ഷേത്രം കവാടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പെരിന്തച്ഛൻ്റെ പഴയകാല സ്മരണകൾ ഉണർത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. പെരിന്തച്ഛൻ ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ വസ്തുതകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കാം. പിൻതലമുറയിൽപ്പെട്ട ഒരംഗത്തെ ഞങ്ങൾ കണ്ടുമുട്ടി. പേര് സരസൻ. അദ്ദേഹവുമായി നമുക്ക് ചരിത്രം പങ്കുവയ്ക്കാം. പെരിന്തച്ഛനെ എടുത്തു വളർത്തിയ ആ ഒരു തലമുറയിൽപ്പെട്ട ഇതാണ് മിസ്റ്റർ സരസൻ. പെരിന്തച്ഛനെ എടുത്ത് വളർത്തിയ തലമുറയിൽപ്പെട്ട ഒരു കണ്ണിയാണ് മിസ്റ്റർ സരസൻ. നമുക്ക് സരസനിൽ നിന്നും ഈ പെരിന്തച്ഛൻ ക്ഷേത്രത്തെ സംബന്ധിച്ചും പെരിന്തച്ഛൻ്റെ ഐതിഹ്യത്തെ സംബന്ധിച്ചും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ ചോദിച്ചാൽ അറിയാം. ശരി. ഇവിടെ ഭയങ്കര സർപ്പക്കാട് പോലെ ആയിരുന്നു ആദ്യം. അതിനകത്തൊരു ദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ എന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത് അട്ടമുങ്ങനെ പ്രശ്നം വെച്ചാൽ ദേവി സാധിച്ചുണ്ട്.
കള്ളുമുടിയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നു. ഉവ്വ, അതായത് കവളാചാരമായിരുന്നു. ഉവ്വ, ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭുവനേശ്വരി ദേവി, ഭുവനേശ്വരി, ആ അത് ശരി. അപ്പൊ ഗുരുസ്ഥാനീയനായിട്ട് പെരുന്തച്ഛനും മുഖ്യ പ്രതിഷ്ഠ ഭുവനേശ്വരി ദേവിയാണ്. ഓക്കെ ഓക്കെ, പോവില്ല ആ ഗുരുസ്ഥാനീയനെ, നമുക്ക് മാറ്റാനും പറ്റത്തില്ല. അപ്പൊ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇപ്പൊ നമ്മുടെ നിലവിലുള്ളത്. ഒന്ന് മെയിനായിട്ട് ഭുവനേശ്വരി ദേവിക്കുള്ള മെയിൻ ക്ഷേത്രവും ഗുരുസ്ഥാനീയനായിട്ടുള്ള മറ്റൊരു ക്ഷേത്രം പെരുന്തച്ഛനും. ഓക്കെ ഓക്കെ, ഉപദേവതയായിട്ട് കണ്ടാകർണ്ണ. ഓക്കെ ഓക്കെ, ബ്രഹ്മരക്ഷസ്, അത്രയും ദേവതമാർ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. പെരുന്തച്ഛന്റെ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. എത്ര മൊത്തം ഇവിടെ എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ശരിക്കും അറിയില്ല. ആ പണ്ട് ഒരുപാട് കുടുംബങ്ങള് ആ പുള്ളിയുടെ ഫാമിലിയിൽ പെട്ട ആളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് വളരെ കുറച്ച്, ഇപ്പൊ ഞങ്ങളൊരു മൂന്ന് വീട്ടുകാർ മാത്രമേ ഇവിടെ. അതായത് ഐതിഹ്യമാലയിൽ പ്രതിപാദിക്കുന്ന പെരുന്തച്ഛൻ, നമ്മള് പെരുന്തച്ഛന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഐതിഹ്യമാലയിൽ വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെയാണ്. അപ്പൊ ആ പെരുന്തച്ഛന്റെ തലമുറയിൽപ്പെട്ട ഒരു കന്യയാണ് സരസൻ. ആ പെരുന്തച്ഛന്റെ വീര ചരിത്രങ്ങളും മറ്റും നമുക്ക് ഐതിഹ്യമാലയിൽ മറ്റും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പെരുന്തച്ഛൻ ജീവിച്ചിരുന്ന നാടാണ് ഈ ഉളിയന്നൂർ. ആ ഉളിയന്നൂർ പെരുന്തച്ഛന്റെ ആ നാട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്, തറവാട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പെരുന്തച്ഛന് വേണ്ടി പണിതിട്ടുള്ള ക്ഷേത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പെരുന്തച്ഛന്റെ ക്ഷേത്രത്തോടൊപ്പം ഭുവനേശ്വരി ദേവിയെ കൂടി ഇവിടെ മുഖ്യ ദേവതയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മറ്റേ ഗുരുസ്ഥാനീയനായിട്ട് പെരുന്തച്ഛനും ഇവിടെ മറ്റൊരു ക്ഷേത്രം. ക്ഷേത്ര നടയിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയൊരു കൽവിളക്ക് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പെരുന്തച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വലിയൊരു ഒരു ആരാധനയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീരചരിതങ്ങൾ നമ്മൾ നേരത്തെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആണല്ലേ, ശ്രീ ഭുവനേശ്വരി ദേവി, ദേവിക്ക് വേണ്ടിയുള്ള ക്ഷേത്രമാണ് ഇവിടെ കാണുന്നത്. ദേവി പെരുന്തച്ഛന്റെ ഇഷ്ടദേവതയായിരുന്നു ഭുവനേശ്വരി ദേവി. ആ ഭുവനേശ്വരി ദേവിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു മനോഹരമായ ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പെരുന്തച്ഛന് വേണ്ടി, വീരചരിത്രങ്ങൾ ഉള്ള പെരുന്തച്ഛന് വേണ്ടി മറ്റൊരു ക്ഷേത്രവും ഇവിടെ പണികഴിപ്പിച്ചിട്ടുണ്ട്. അതും അതുപോലെ തന്നെ രണ്ട് ക്ഷേത്രങ്ങളും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ വാണരുളുന്നത്. ശ്രീ പെരുന്തച്ഛൻ ഏതായാലും ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര പരിസരത്തിനാണ് നമ്മൾ സീനിയർ സിറ്റിസൺ സഞ്ചാരി എത്തിയിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത, മനസ്സിൽ നിന്ന് മറക്കാനാവാത്ത പ്രതിപുരുഷനാണ് പെരുന്തച്ഛൻ. ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടുള്ള തിരുപുരുഷന്മാരിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു മാന്യ ദേഹമാണ് പെരുന്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ വീരചരിത്രങ്ങൾ മനസ്സിലെന്നും പച്ചപിടിച്ച് നിൽക്കുന്നു. അവിടെ വരാനും ഈ ക്ഷേത്രം കാണാനും നമുക്ക് കഴിഞ്ഞത് വളരെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു, ഭക്തി തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വീരചരിത്രങ്ങൾ നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. 19/6/2013 എന്നൂർ പെരുന്തച്ഛൻ്റെ കുലദേവത ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പെരുന്തച്ഛൻ ഉപയോഗിച്ച മോഡലിൽ അതിൻ്റെ അളവ് പോലും ഉളിയും ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് ആ രണ്ട് ക്ഷേത്രങ്ങൾ. വളരെ മനോഹരമായ ശില്പഭംഗിയുണ്ട്. പെരുന്തച്ഛൻ മഹാവിഷ്ണുവിന്റെ അംശാവതാരമാണ്. അംശാവതാരം ഐതിഹ്യമാലയിൽ പ്രതിപാദിച്ചിട്ടുള്ള 12 മക്കളും. അതെ അതെ, രായിര, പാലക്കാട് ജില്ലയിലെ രായിരനെല്ലൂർ എന്ന സ്ഥലത്താണ് ഈ 12 മക്കളിൽപ്പെട്ട പെരുന്തച്ഛന്റെ സഹോദരനായിട്ടുള്ള നാറാണത്ത് പ്രാന്തന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ പാലക്കാട് ജില്ലയിൽ സന്ദർശനം നടത്തുമ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വിശദ വിവരങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്.
ആ ക്ഷേത്രത്തില് നമ്പൂരിമാരായിരുന്നു അതിന്റെ ക്ഷേത്ര ഭരണാധികാരികളൊക്കെ ആയിരുന്നു. അവർ തമ്മിൽ തമ്മിൽ ഉരായ്മക്കാർ, അവർ തമ്മിൽ തമ്മിൽ പ്രശ്ന ക്ഷുദ്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചരിത്രം അതെ നമുക്കറിയാൻ പാടില്ല, പഴയകാല ചരിത്രം. ഇപ്പൊ അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാവർക്കും. രണ്ടും മറ്റേ ദിവസം അവിടെ ഒരു ഗണപതി ക്ഷേത്രം. ഈ കേരളത്തിൽ ഗണപതി തെക്കോട്ട് തിരിഞ്ഞ ക്ഷേത്രങ്ങളിൽ അപൂർവ ക്ഷേത്രമാണ് ഇവിടുത്തെ ഗണപതി. മാടത്തിലപ്പന്റെ തൊട്ടടുത്ത് അത് പുള്ളി തെക്കോട്ട് ചെയ്യുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാ, ഈ നമ്മൾ എന്ത് വെച്ചാലും ഗണപതിക്കെല്ലാം ആദ്യം വെക്കും, ആദ്യം വെക്കണ്ട. അപ്പൊ ഇത് ഈ മേശാന്തിക്ക് മാറിപ്പോയി, മേശാന്തി സംഭവം മാറിപ്പോയി, ഏതും വെക്കുന്നത് മാറിപ്പോയി. ഏത് വെക്കുന്നത് മാറിപ്പോയി കഴിഞ്ഞപ്പോ പുള്ളി പണിക്കും, പുള്ളി പണിക്ക് നേരെ പോയി അവിടെ തെക്കോട്ട് സ്റ്റെപ്പാണ് സംഭവം നടക്കുന്നു. പെരുന്തച്ഛന് വേണ്ടി പിൻതലമുറക്കാർ നിർമ്മിച്ച ക്ഷേത്രം കണ്ട് പിൻതലമുറക്കാരുടെ ഇപ്പോഴത്തെ ജീവിത വിശേഷങ്ങൾ മനസ്സിലാക്കി പെരുന്തച്ഛൻ നിർമ്മിച്ച ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം കാണുന്നതിന് ഞങ്ങൾ പുറപ്പെട്ടു. പെരിയാറിനെ അഭിമുഖമായി ശ്രീ മഹാദേവന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. കിഴക്കേ ഗോപുരവാതിലാണ് ഈ കാണുന്നത്. പെരുന്തച്ഛനാണ് ഈ പുണ്യക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുള്ളത്. വൃത്താകൃതിയിലാണ് ശ്രീകോവിൽ. 42 മീറ്റർ ചുറ്റളവുള്ള ശ്രീകോവിലിൻ്റെ കൂടം താങ്ങി നിർത്തുന്നത് 64 കഴുക്കോലുകളാണ്. 64 കലകളെയും 4 വേദങ്ങളെയും സൂചിപ്പിക്കുന്ന നിർമ്മിതിയാണിത്. പെരുന്തച്ഛൻ്റെ കലാവിരുത് പ്രകടമായിട്ടുള്ള നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുക. ബൃഹത്തായ ഒരു നമസ്കാര മണ്ഡപം ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നു. ഒരു വലിയ കാളക്കൂറ്റൻ്റെ വലിപ്പമുള്ള ശയിക്കുന്ന പ്രൗഢഗംഭീരമായ നന്ദി വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കാണുന്നത്. അതേ ശ്രീകോവിലിൽ തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയുടെ പ്രതിഷ്ഠയാണുള്ളത്. ഉപദേവതയായി അന്നപൂർണേശ്വരി ദേവിയെയും കാണാം. അല്പം തെക്കുമാറി BC 525 12 അടിയോളം ഉയരത്തിൽ ശ്രീ പരശുരാമൻ തൻ്റെ തപശക്തിയാൽ പുണ്യഭൂമിയാക്കി പ്രതിഷ്ഠ നടത്തിയ ശ്രീ മാടത്തിലപ്പൻ ക്ഷേത്രം കാണാം. അതിൻ്റെ തെക്കേ ദ്വാരത്തിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് സ്വയംഭൂ ഗണപതിയാണ്. ഇതെല്ലാം ചേർന്നതാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്ര സമുച്ചയം. ശ്രീ കൂടൽ മാണിക്യ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഉത്തരത്തിലെ കൊത്തുപണികൾ വളരെ മനോഹരമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള ദമ്പതി ദർശനമാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ശ്രീകോവിലിൻ്റെ കൂടത്തിൽ കഴുക്കോലുകൾ ബന്ധിക്കാൻ എത്ര ശ്രമിച്ചിട്ടും പെരുന്തച്ഛന് കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം മഹാദേവനെ മനസ്സിൽ ധ്യാനിക്കുകയും ശ്രീകോവിലിനുള്ളിൽ നിന്ന് ചെത്തിക്കുറക്കൂ കൊള്ളിക്കാം എന്ന് അശരീരി കേൾക്കുകയും അപ്രകാരം കൂടം ഉറപ്പിക്കുകയും ചെയ്തു. പെരുന്തച്ഛൻ ഉപയോഗിച്ചിരുന്ന ഉളിയും മുഴക്കോലും പാലക്കാട് ജില്ലയിലെ പന്നിയൂർ ശ്രീവരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഒരു അമൂല്യ നിധി പോലെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. പെരുന്തച്ഛൻ്റെ വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രം ദർശിച്ച് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരുടെ ഇപ്പോഴത്തെ ജീവിത രീതി കണ്ടറിഞ്ഞ് സീനിയർ സിറ്റിസൺ സഞ്ചാരി തൻ്റെ മടക്കയാത്ര ആരംഭിച്ചു. ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിന്നത് MT വാസുദേവൻ നായർ കഥ എഴുതി അജയൻ സംവിധാനം ചെയ്ത പെരുന്തച്ഛൻ എന്ന സിനിമയിൽ പെരുന്തച്ഛൻ്റെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ തിലകൻചേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്.